അമ്പാനിയിൽ നിന്ന് ട്രെയിന് കയറി നെയ്ത്തിങ്ങിരിയിൽ ഞാൻ ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ കുട്ടി ഇരിക്കുന്ന ട്രെയിൻ ഇരിക്കുന്ന കണ്ടു, കരയുന്നുണ്ടായിരുന്നു കുഞ്ഞ്. അപ്പൊ എനിക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് തോന്നി അങ്ങനെ വെച്ചിരുന്നതാണ്. വേഷമൊക്കെ വേഷധാരണം കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ തോന്നി, അങ്ങനെ എടുത്തതോ. സ്റ്റേഷനിൽ വെച്ച് കുട്ടിയെ കണ്ടില്ല, ട്രെയിനകത്ത് ഇരിക്കുന്നതായിട്ടേ കണ്ടോളൂ. കരയുന്നുണ്ടായിരുന്നു, പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നു. അവളെ കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ട്രെയിൻ ഇതിനു മുന്നേ ശീലിച്ചിട്ടുണ്ട്, സ്ഥിരം വന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ വസ്ത്രധാരണ മാത്രം പെട്ടെന്നെന്തോ ഇറങ്ങി വന്നതുപോലെ തോന്നിയതേ ഉള്ളു. അല്ല, നല്ല ധൈര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നി കുറച്ചു നേരം കഴിഞ്ഞപ്പോ. ആ ഫോട്ടോ എടുത്തപ്പോ ഒന്ന് ശ്രദ്ധിച്ചു അതുപോലെ തോന്നി ഞാൻ. അതുകൊണ്ട് പിന്നെ ഫോണ് മാറ്റി. ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും, സ്ഥിരം പോയി വരാറുള്ള ഒരു കുട്ടി എന്നാണ് ആദ്യം കരുതിയത്. ചിലപ്പോ വീട്ടിൽ നിന്നെല്ലാം പിണങ്ങി വന്നതായിരിക്കുമോ, അറിയാന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കും, അങ്ങനെയാണ് ഞാൻ എടുത്തത്. എനിക്കറിയത്തില്ല, ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല കുട്ടി, അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല. ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ചോദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ മുഖത്ത് കൂടി നേരെ നോക്കിയില്ല, അങ്ങനെ ദൂരെ നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ആദ്യം ഒരു സീറ്റ് ഇരുന്നിട്ട് പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നതാണ് പിന്നെ വന്നു. അപ്പോ അവൾ അവിടെ ഇരിക്കുന്ന കണ്ടു, കൂടി ഇരുന്ന ഫ്രണ്ടാണ് പിന്നെ പറഞ്ഞത് അവൾ അവിടെ നിന്നാണ് കയറിയത്, ഞങ്ങളുടെ നമ്മുടെ കൂടെ കയറിയ കുട്ടിയാണെന്നാണ് അവള് പറഞ്ഞത്. 40 രൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ടിക്കറ്റ് കൂടെ കയ്യിലുണ്ടായിരുന്നു, ബസ്സിന്റെ ടിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരു പേപ്പർ കൊണ്ടും പിന്നെ ഒരു 40 രൂപ നല്ല ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കായിരുന്നു പൈസ. അത് ആ ഫോട്ടോയിലുണ്ട് കറക്റ്റ് ആയിട്ട്. ബാഗ് കയ്യിലുണ്ടായിരുന്നു, പൊടിയൊക്കെ ആയിരുന്നു ബാഗ്. ഒന്നു എവിടെയോ വീണിട്ട് എഴുന്നേറ്റ പോലെ ബാഗ് മൊത്തം പൊടിയായിരുന്നു. നോർമലി എക്സ്പ്രസ് വരുന്നത് 12:30 പക്ഷെ അന്ന് വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി. ഒരു മണിയായി തമ്പാനൂർ എത്തിയപ്പോ തന്നെ. പിന്നെ ഒരു 1:30 ട്രെയിൻ എടുത്ത് ഞാൻ നെയ്ത്തിങ് ഇറങ്ങുകയും ചെയ്തു. ഇതിന്റെ ഇടയിലായിരുന്നു കണ്ടത് സംഭവം. ഇവിടെ നല്ല കാറ്റായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഉറക്കത്തിൽ നിന്നിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിൽ നിന്ന കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ വിളിച്ചതാണ് പോലീസിനെ. ഒരു ഒരു CCTV-യില് ഈ ഡ്രസ്സ് തന്നെയായിരുന്നു ആ കുട്ടി ഇട്ടിരുന്നത്. അത് ന്യൂസിന്റെ ലൈവിലെ മുകളിൽ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് തവണ വിളിച്ചു, ന്യൂസിലാണ് വിളിച്ചത്. അപ്പോൾ തിരിച്ചെന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു ACP ആരോ വിളിച്ചു ചോദിച്ചു, അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ വേറൊരു പോലീസുകാർ വിളിച്ചു, ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് കൺഫേം ആക്കിയത് ഈ കുട്ടിയാണെന്ന്. എനിക്കറിയാം, ഞാൻ കുട്ടിയെ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഈ കുട്ടി എന്നാണ് സംശയം എന്ന് പറഞ്ഞു. അപ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിയപ്പോ ആ കുട്ടിയാണ്. പാരന്റ്സിനോട് ചോദിച്ചപ്പോ ആ കുട്ടിയാണ് കൺഫേം ചെയ്തത്. നമ്മളിങ്ങനെ വാർത്തയിലൊക്കെ സ്ഥിരം കാണാറുള്ളതല്ലേ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നപ്പോ. ഞാൻ കരുതി ഇനി അങ്ങനത്തെ വല്ലതാണെങ്കിലോ എന്ന് ചുമ്മാ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നതാണ്. സേവ് ചെയ്യണോന്നും ഇല്ലായിരുന്നു, ചുമ്മാ അന്ന് അങ്ങനെ വെച്ചിരുന്നതാണ്. എന്തോ ദൈവം.